നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ കേസെടുക്കാൻ ഒരുങ്ങി കേരള പോലീസ്. യുവതി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്നും ഭീഷണിപ്പെടുത്തുന്നുവെന്നും കാണിച്ച് നേരത്തെ ബിനോയ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേരള പോലീസ് കേസെടുക്കാൻ നീക്കം നടത്തുന്നത്. ഏപ്രിലായിരുന്നു യുവതി തന്നെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടെന്ന് കാണിച്ച് ബിനോയ് പരാതി നൽകിയിരുന്നത്. ബിനോയ് കോടിയേരിയുടെ പരാതി ലഭിച്ചിരുന്നതായി കേരള പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഐ ജിക്ക് ലഭിച്ച പരാതി എസ് പിക്ക് കൈമാറി. അന്വേഷണ പരിധി സംബന്ധിച്ച സംശയത്തിൽ നടപടിയെടുത്തില്ല. തെരഞ്ഞെടുപ്പ് തിരക്കുകളിലായിരുന്നതിനാലും അന്വേഷണം നടന്നില്ല എന്നാണ് വിശദീകരണം വരുന്നത്. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി യുവതി അയച്ച കത്ത് സഹിതമാണ് ബിനോയ് കോടിയേരി പരാതി നൽകിയത്. മകൻ ബിനോയ് കോടിയേരിക്കെതിരായ ലൈംഗികാരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കുരുക്കാകുമെന്ന് ഉറപ്പായതോടെയാണ് പുതിയ നീക്കം നടക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി മകൻ യുവതിയെ പീഡിപ്പിച്ച വിവരം കോടിയേരി ബാലകൃഷ്ണന് അറിയാമായിരുന്നു. ഈ വിവരം അറിഞ്ഞ് കുടുംബം യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന് FIR പരാമർശിക്കുന്നുമുണ്ട്. ഡാൻസ് ബാറിൽ വെച്ചാണ് ബിനോയ് യുവതിയുമായി പരിചയത്തിലാകുന്നത്. വിശ്വാസം ആർജിക്കുന്നതിനായി അയാൾ ഡാൻസ് ബാറിൽ വെച്ച് തനിക്ക് മേലെ കറൻസി നോട്ടുകൾ വർഷിക്കുമായിരുന്നു എന്നാണ് യുവതി പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് തന്റെ നമ്പർ സംഘടിപ്പിച്ച് ബിനോയ് നിരന്തരം ഫോൺ വിളിക്കാൻ തുടങ്ങി. മലയാളിയാണെന്നും ദുബായിൽ നിർമ്മാണ മേഖലയിലെ ബിസിനസ്സുകാരനാണെന്നുമാണ് സ്വയം പരിചയപ്പെടുത്തിയത്. തുടർന്ന് താനുമായി കൂടുതൽ അടുക്കുകയും പലപ്പോഴും വിലയേറിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നുവെന്ന് യുവതി പറയുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഡാൻസ് ബാറിലെ ജോലി ഉപേക്ഷിക്കണമെന്നും ബിനോയ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെയാണ് FIR പറയുന്നത്. 2009 ഒക്ടോബർ ബിനോയിയുടെ ദുബായിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചു. ഇവിടെ വെച്ച് വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി. 2010 മുംബൈയിലെത്തിച്ച അന്ധേരി വെസ്റ്റിൽ വാടകയ്ക്ക് ഫ്ളാറ്റ് എടുത്ത് തന്നെ അവിടെ താമസിപ്പിച്ചു. അവരിടയിൽ വിവാഹം കഴിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞുമാറി. ബിനോയുടെ വീട്ടുകാർക്ക് തന്നെ പരിചയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അവഗണിച്ചു. അതിനിടെ 2010 ജൂലൈ 22 താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി. തന്നെയും കുഞ്ഞിനെയും കാണാൻ ബിനോയ് സ്ഥിരമായി ആശുപത്രിയിൽ എത്താറുണ്ടായിരുന്നു. 2011 മില്ലറ്റ് നഗറിൽ മറ്റൊരു വീടെടുത്ത് നൽകി. ഇതോടെ അമ്മയുടെ ആവശ്യപ്രകാരം താൻ വീണ്ടും കല്യാണ കാര്യം ചോദിച്ചു. മകന്റെ 1 പിറന്നാൾ ദിനത്തിൽ വാഹിതരാകാം എന്നായിരുന്നു മറുപടി. ഈ കാലയളവിലൊക്കെ മാസച്ചെലവിന് തുകയും നൽകുമായിരുന്നു. 2014 വാടക കരാർ കഴിഞ്ഞതോടെ ജോഗേശ്വരിയിൽ പുതിയൊരു ഫ്ളാറ്റ് എടുത്തു നൽകി. 2015 തന്റെ ബിസിനസ് നഷ്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ചെലവിനായുള്ള തുക ഇനി നൽകാൻ കഴിയില്ലെന്നും അറിയിച്ചു എന്നും യുവതി പറയുന്നു. പിന്നീടാണ് ബിനോയ് വിവാഹിതനാണെന്ന വിവരം ഈ യുവതി തിരിച്ചറിയുന്നത്. ഇതോടെ യുവതി വീണ്ടും ബിനോയിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. തിരികെ എത്തി തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തരം ആവശ്യം ഉന്നയിച്ചു വന്നാൽ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് ബിനോയുടെ കുടുംബം ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും യുവതിയുമായി അടുപ്പമുള്ളവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.